ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ക്രെഡ് ആപ്പിൽ നിന്ന് എനിക്ക് 100,000 മുകളിൽ കോയിൻസ് കളക്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് 100,000 മുകളിൽ കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രെഡ് ആപ്പിൽ നിന്നും ഫ്രീ ആയിട്ട് കോയിൻസ് 100,000 മുകളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ക്രെഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ക്രെഡ് ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ കമൻറ്റിലും ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് പ്ലേസ് ചെയ്യാം. നിങ്ങൾ അവിടുന്ന് ഡയറക്റ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം നിങ്ങൾ ആ ലിങ്കിലൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ തൊട്ട് 1,000 രൂപ വരെയുള്ള ക്യാഷ് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് 500 രൂപ അല്ലെങ്കിൽ 250 രൂപ എത്ര രൂപ കിട്ടിയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന രൂപയായിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കയറുക. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ വാലറ്റിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ക്രെഡ് ആപ്ലിക്കേഷനാണ്. എൻ്റെ ക്രെഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് എൻ്റെ ബാലൻസ് ഇപ്പോൾ 71 രൂപയും അതുപോലെ ക്രെഡ് കോയിൻസ് എന്ന് പറയുന്നത് 139,000 സംതിങ് ക്രെഡ് കോയിൻസും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വൗച്ചേഴ്സായിട്ട് ഒരു 19 വൗച്ചേഴ്സ് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രീ ആയിട്ട് വൗച്ചറൊക്കെ നേടാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ കോയിൻസ് ഏൺ ചെയ്യാമെന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. 100,000 കോയിൻ എൻ്റെ വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ക്രെഡ് വാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കോയിൻസ് എന്ന് പറയുന്ന ഈ 139,681 കോയിൻസ് ആണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് കോയിൻസ് ഏൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ കോയിൻസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോയിൻ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ കളക്ട് നൗ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് 6,000 കോയിൻസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. 6,000 അല്ല, അതിൻ്റെ 3 മടങ്ങ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായി കളക്ട് നൗ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കളക്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൻ്റെ അകത്ത് ഒരു സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് X1, X2 എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. X3 നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതായത് താഴെ ടാപ്പ് ടു സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട കോയിൻസിൻ്റെയാണ് മുകളിൽ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് 18,000 കോയിൻസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ എത്തുമ്പോൾ നമ്മൾ ടാപ്പ് ടു സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കോയിൻസ് നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ്. കണ്ടോ, ഇതുപോലെയാണ് ഫ്രീ ആയിട്ട് നമ്മൾ ക്രെഡിൻ്റെ അകത്തു നിന്ന് കോയിൻസ് നമ്മൾ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് കോയിൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ക്രെഡ് കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഈ കിട്ടിയിരിക്കുന്ന 100,000 ഇപ്പോൾ എനിക്ക് 151,681 ക്രെഡ് കോയിൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ക്രെഡ് കോയിൻസ് എങ്ങനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ള കിടിലം വീഡിയോ ആണ് അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണണം. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ക്രെഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്രെഡിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അതിലൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. 100% ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ക്രെഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ പേ ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ മിനിമം ഡ്യൂ എത്ര രൂപയായാലും അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് മിനിമം ഡ്യൂ അടച്ച് നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ക്രെഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ക്രെഡിറ്റ് കോയിൻസ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇതുപോലുള്ള വെറൈറ്റി മണി ഏണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ താഴെ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മന്ത്ലി പേയ്മെൻ്റ് ആയ ഒരു 29 രൂപ ജസ്റ്റ് പേ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ളതാണ് ആ ജോയിൻ ബട്ടൺ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ചെറിയൊരു എമൗണ്ടിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഒരു ഹെൽപ്പും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.